നമസ്കാരം. സംസ്ഥാന സർക്കാരിൻ്റെ ഈ അടുത്ത വർഷത്തേക്കുള്ള, അതായത് 2023-2024 സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അവതരണം അല്പസമയം മുമ്പ് നിയമസഭയിൽ ആരംഭിച്ചു. ബഡ്ജറ്റ് അവതരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവ് കാലിയാണ്, സർക്കാരിൻ്റെ പോക്കറ്റ് കാലിയാണ് എന്ന് എല്ലാവരും തന്നെ സമ്മതിച്ചു തരുന്ന കാര്യമാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ഉൾപ്പെടെ ഈ കാര്യങ്ങൾ പലതവണ പറഞ്ഞിട്ടുള്ളതുമാണ്. പണം കിട്ടാവുന്നിടത്തു നിന്നെല്ലാം പണം സർക്കാർ എടുത്തു കഴിഞ്ഞു. അവസാനം ഏറ്റവും ഒടുവിലായി RBIയിൽ നിന്നും മാസാമാസം എടുത്തുകൊണ്ടിരുന്ന കടവും ഇപ്പോൾ അവസാനിക്കാൻ പോവുകയാണ്. കാരണം സർക്കാരിൻ്റെ കടമെടുപ്പ് പരിധി ഏതാണ്ട് അവസാനിക്കുന്നു. കിഫ്ബിയും അതുപോലെ തന്നെ പെൻഷൻ ഫണ്ട് ബോർഡുകളുമെല്ലാം എടുത്ത വായ്പ, അതെല്ലാം ഒരു നയ പൈസ കുറയാതെ കേന്ദ്രം സംസ്ഥാനത്തിൻ്റെ പൊതുകടത്തിൽ എഴുതി ചേർത്തിട്ടുണ്ട്. അങ്ങനെ സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധി കുറഞ്ഞു. ഇപ്പോൾ RBIയിൽ നിന്ന് പോലും പണം കടമെടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും എവിടെ നിന്നും പണം കൈക്കലാക്കുക എന്നൊരു പ്രത്യേക ആർത്തിയുമായിട്ടാണ് ഇപ്പോൾ സർക്കാർ നടക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് അടുത്തതായി സർക്കാർ കൈവയ്ക്കാൻ പോകുന്ന മേഖല, കേരളത്തിൻ്റെ സഹകരണ മേഖലയാണ്. ഏതാണ്ട് 2,50,000 കോടിയോളം വരുന്ന കേരളത്തിലെ സഹകരണ നിക്ഷേപം, ആ നിക്ഷേപത്തിലാണ് സർക്കാരിൻ്റെ കണ്ണ്. കാരണം ഈ നിക്ഷേപങ്ങളിൽ ഭൂരിഭാഗവും സർക്കാർ, അല്ലെങ്കിൽ 2,50,000 കോടിയോളം വരുന്നതിൽ ഏതാണ്ട് 74-75% മാത്രമേ വായ്പ കൊടുക്കാൻ സഹകരണ സംഘങ്ങൾക്ക് കഴിയൂ. അതിൽ തന്നെ ഏതാണ്ട് 100,000 കോടിയോളം രൂപ സഹകരണ ബാങ്കിൽ നിന്ന് സർക്കാരിൻ്റെ ക്ഷേമ വികസന പദ്ധതികൾക്കായി കടമെടുക്കാൻ ആണ് സർക്കാരിൻ്റെ പദ്ധതി. പക്ഷേ ഈ സർക്കാർ ഇങ്ങനെ സഹകരണ മേഖലയിൽ നിന്നും എങ്ങനെ കടമെടുക്കും എന്നുള്ളത് സംബന്ധിക്കുന്ന ചർച്ചകൾ നടക്കുന്നുണ്ട്. 3 രീതിയിലാണ് സർക്കാർ സഹകരണ ഫണ്ടുകളിൽ കൈവയ്ക്കാൻ പോകുന്നത്. 1, പങ്കാളിത്ത രീതി, അതായത് സർക്കാരിൻ്റെ ക്ഷേമ വികസന പദ്ധതികൾ, അടിസ്ഥാന സൗകര്യ വികസനങ്ങളായിക്കോട്ടെ, ക്ഷേമ പെൻഷനുകളായിക്കോട്ടെ, ഇതൊക്കെ സഹകരണ ബാങ്കുകളുമായി സഹകരിച്ചുകൊണ്ട് സർക്കാർ സഹകരണ പങ്കാളിത്തത്തോടുകൂടി നടപ്പിലാക്കുക. ഇപ്പോൾ നിലവിൽ തന്നെ KSRTC ക്കാരുടെ പെൻഷൻ, അതുപോലെ തന്നെ മറ്റ് ചില ക്ഷേമ പെൻഷനുകൾ, ഇതൊക്കെ നൽകുന്നത് സഹകരണ ബാങ്കുകളുമായി സഹകരിച്ചാണ്. അവർ എല്ലാവർക്കും മാസാമാസം മുടങ്ങാതെ പെൻഷൻ നൽകുകയും പിന്നീട് പലിശ സഹിതം സംസ്ഥാന സർക്കാർ സഹകരണ ബാങ്കുകൾക്ക് നൽകുകയും ചെയ്യും. അതായത് സംസ്ഥാന സർക്കാർ അതിന് വേണ്ടിയുള്ള ഗ്യാരണ്ടി നൽകുന്നു. ആ രീതിയിൽ കൂടുതൽ കടമെടുപ്പ് പ്രോത്സാഹിപ്പിക്കുക. 2-ാമത്തേത് കൺസോർഷ്യം രീതിയാണ്. അതായത് സർക്കാരിൻ്റെ വികസന പദ്ധതികളിൽ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ചുകൊണ്ട് ആ കൺസോർഷ്യത്തിന് നിർവഹണ അധികാരം കൊടുക്കുക. ഇപ്പോൾ പാലങ്ങളും മറ്റ് കെട്ടിടങ്ങളും പണിയുകയാണെങ്കിൽ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ച് അവർക്ക് അത് വികസിപ്പിക്കാനുള്ള അനുവാദം കൊടുക്കുക. അദാനി പോലുള്ളവർ ഇപ്പോൾ പോർട്ട്, വിഴിഞ്ഞം തുറമുഖം വികസിക്കുന്ന മാതൃകയിൽ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിന് ഇത് കൊടുക്കുക. 3-ാമത്തേതായി കരുതൽ ഫണ്ടിൽ നിന്ന് എടുക്കുക എന്നുള്ളതാണ്. അതായത് സഹകരണ ബാങ്കുകളുടെ ലാഭത്തിൻ്റെ 15% എല്ലാ വർഷവും അവർ നീക്കി വെക്കുന്നുണ്ട്, റിസർവ് ഫണ്ടായി നീക്കി വെക്കുന്നുണ്ട്. ഈ റിസർവ് ഫണ്ടിൽ നിന്നും സർക്കാർ ഒരു തുക കടമെടുക്കുക. നാമമാത്രമായ പലിശയാണിപ്പോൾ കേരള ബാങ്ക് റിസർവ് ഫണ്ടിന് നൽകുന്നത്. അത് സർക്കാർ എടുത്തു കഴിഞ്ഞാൽ ഈ കേരള ബാങ്ക് നൽകുന്നതിനേക്കാളും ഒരല്പം കൂടുതൽ പലിശ നൽകി സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് ഉപയോഗിക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ സർക്കാർ കണക്ക് കൂട്ടുന്നത്. പക്ഷേ ഈ കരുതൽ ഫണ്ട് മൊത്തത്തിൽ ഏതാണ്ട് 2,000 കോടി അടുപ്പിച്ച് മാത്രമേ വരികയുള്ളൂ. അത് സർക്കാരിന് ആ രീതിയിൽ ുള്ള പരിമിതികളുണ്ട്. പക്ഷേ ഈ രീതിയിൽ പല മാർഗങ്ങളിലൂടെ സഹകരണ നിക്ഷേപം കൈയിട്ടുവാരാനുള്ള ശ്രമത്തിലാണ്. സർക്കാർ കൈയിട്ടുവായിരുന്നു എന്നറിഞ്ഞാൽ സഹകരണ ബാങ്കുകളിലേക്ക് നിക്ഷേപിക്കുന്നത് ആളുകൾ എത്ര കണ്ട് താല്പര്യം കാണിക്കും എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. എന്തായാലും സഹകരണ നിക്ഷേപത്തിലേക്കും ഏതാണ്ട് 2,50,000 കോടിയോളം വരുന്ന സഹകരണ നിക്ഷേപത്തിലേക്കും കേരള സർക്കാർ കൈവയ്ക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സർക്കാർ വികസന പദ്ധതികളിലേക്ക് ഈ ഫണ്ടുകൾ കഴിയുന്നത്ര ഫണ്ടുകൾ ഉപയോഗിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സഹകരണ ബാങ്ക് മേഖലയിലെ നിക്ഷേപങ്ങളെടുത്ത് പെൻഷൻ പോലുള്ള പദ്ധതികൾ കൊടുക്കുക, അതായത് ആദായകരമല്ലാത്ത, തിരിച്ച് റവന്യൂ വരാത്ത പദ്ധതികളിലേക്ക് ഇത് മുതൽ മുടക്കുക എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെയും അതുപോലെ തന്നെ സഹകരണ മേഖലയെയും അവിടുത്തെ നിക്ഷേപകരെയും കുഴപ്പത്തിലാക്കുന്നതാണ് എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ നിന്നെല്ലാം ആശങ്കയായി വരുന്നത് നമ്മുടെ നാട്ടിലെ സഹകരണ ബാങ്കുകളെല്ലാം ഇപ്പോൾ കൂണുകൾ പോലെ സഹകരണ ബാങ്കുകൾ മുളച്ചു പൊന്തുകയാണ്. എല്ലാവർക്കും നിക്ഷേപവുമുണ്ട്. പക്ഷേ ഈ നിക്ഷേപങ്ങളൊക്കെ അവിടുത്തെ ജീവനക്കാർക്കും സഹകരണ ബാങ്കിലെ സെക്രട്ടറിക്കും ബോർഡിലിരിക്കുന്ന രാഷ്ട്രീയക്കാർക്കും ഒക്കെ വീതിച്ചെടുക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. അവരൊക്കെ ഇങ്ങനെ കോടി
കോടിക്കണക്കിന് രൂപ വായ്പയായി വീതിച്ചെടുക്കുന്ന വാർത്തകളാണ് പ്രാദേശികമായി എല്ലാ സഹകരണ ബാങ്കിൽ നിന്നും കേൾക്കുന്നത്. ഈ കേരളത്തിലെ ഒട്ടുമിക്ക സഹകരണ ബാങ്കുകൾക്കുമെതിരെയും ഇപ്പോൾ ഇത്തരത്തിലുള്ള അഴിമതി ആരോപണങ്ങളുണ്ട്, അനധികൃത വായ്പകളുണ്ട്. ഈ വായ്പകൾ ഈ സഹകരണ ബാങ്കുകളിലേക്ക് എത്തുന്ന ഓരോ സഹകരണ ബാങ്കുകളിലേക്കും എത്തുന്ന ഈ വായ്പകൾ അവിടുത്തെ പ്രസിഡൻറ്റും സെക്രട്ടറിയും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയക്കാരും ഒക്കെ കൈയിട്ട് വാരിയതിനു ശേഷം മിച്ചം സർക്കാരിന് എന്ത് കിട്ടും എന്നുള്ളതും ഒരു സുപ്രധാനമായ കാര്യമാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.